మానసిక బలం అథవా స్థిరత వ్యక్తిత్వത്തിന്റെ ഒരു ജനറൽ ഫാക്ടറാണ് ഇംഗ്ലീഷിൽ ഇതിനെ സ്റ്റെബിലിറ്റി എന്നാണ് പറയുന്നത് സാധാരണ എല്ലാവരും പറയാറുണ്ട് എനിക്ക് നല്ല സ്ഥിരത ഉണ്ടെന്ന് അപ്പോൾ ഈ എന്താണ് നിങ്ങളുടെ സ്ഥിരത അല്ലെങ്കിൽ മാനസിക ബലം എന്ന് ചോദിച്ചാൽ പറയും ഞാനൊന്ന് നിശ്ചയിച്ചാൽ അത് നടത്തിയെടുക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പോൾ ഇതാണ് സ്ഥിരത എന്ന് പലരും വിചാരിക്കുന്നു അതായത് ഇന്നിപ്പോൾ ഒരു നാല് പെഗ് അടിക്കണം എന്ന് തീരുമാനിച്ചാൽ അത് എങ്ങനെയെങ്കിലും ഞാൻ അടിച്ചിരിക്കും അപ്പോൾ എനിക്ക് നല്ല മാനസിക ബലമുണ്ട് സ്ഥിരതയുണ്ട് അപ്പോൾ എന്ത് വിചാരിച്ചാലും ഞാൻ സാധിച്ചിരിക്കും അപ്പോൾ എനിക്ക് ഇത്ര പണം ഉണ്ടാക്കണം അല്ലെങ്കിൽ കോടീശ്വരനാകണം എന്ന് ഞാൻ തീരുമാനിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് മാനസിക ബലം എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഇവരെ വാസ്തവത്തിൽ നമ്മളുടെ ഇൻസ്റ്റിങ്ക്ട് അല്ലെങ്കിൽ നൈസർഗിക ചോദനകൾ അടിമപ്പെടുത്തിയിരിക്കുകയാണ് ഇതിവരെ മനസ്സിലാക്കുന്നില്ല ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്താണ് മാനസിക ബലം ഇപ്പം യഥാർത്ഥത്തിൽ നൈസർഗിക ചോദനകളിൽ നിന്നുള്ള മുക്തിയാണ് മാനസിക ബലം അതായത് ചോദനകളുടെ അടിമയാകുന്നതിന് പകരം അവയിൽ നിന്ന് സ്വതന്ത്രമാകുന്നതാണ് യഥാർത്ഥ സ്ഥിരത ഇപ്പോൾ ചില ആളുകൾ എപ്പോഴും അവരുടെ ചില ലക്ഷ്യങ്ങളെപ്പറ്റി നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും ഉദാഹരണമായിട്ട് എനിക്ക് 100,000 രൂപ വേണം 200,000 വേണം 1 കോടി വേണം 2 കോടി വേണം ഇതേ ഒരു ട്രാക്കാണ് അവരുടെ മനസ്സ് എപ്പോഴും അല്ലെങ്കിൽ ഒരാൾക്ക് സ്ത്രീ വിഷയമായിരിക്കും എപ്പോഴും ഇങ്ങനെ സ്ത്രീകളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഫോൺ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് അടിമപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഇതെങ്ങനെയെങ്കിലുമൊക്കെ സാധിച്ചാൽ ഭയങ്കര എന്തോ നേടിയെന്നാണ് ഇവരുടെ വിചാരം അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഓരോ ചോദനകളുടെ തടവറയിലാണ് താൻ കിടക്കുന്നതെന്ന് ഇവർ അറിയുന്നില്ല അപ്പോൾ നമുക്ക് എല്ലാവർക്കും അൾട്ടിമേറ്റായിട്ട് വേണ്ടത് സംതൃപ്തിയാണ് ആ സംതൃപ്തിയിലാണ് യഥാർത്ഥത്തിൽ സാഫല്യം കുടികൊള്ളുന്നത് അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഉപാധിയുടെ ആവശ്യമില്ല ഉപാധി കൂടാതെ നമുക്ക് മാനസിക സ്ഥിരതയിൽ എത്താൻ കഴിയുമെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള ബലം അപ്പോൾ നമ്മളുടെ ഇൻസ്റ്റിങ്സ് ചോദനകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പടി നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ചോദന സെൽഫ് പ്രിസർവേഷനാണ് അതായത് നമ്മളെ തന്നെ സംരക്ഷിക്കുക അതായത് നമ്മളുമായിട്ടുള്ള ഐഡൻറ്റിഫിക്കേഷൻ താതാത്മ്യീകരണം കാരണമാണ് നമുക്ക് മരണഭയം ഉണ്ടാകുന്നത് അപ്പോൾ ഈ മരണഭയത്തിൽ നിന്നാണ് ബാക്കിയെല്ലാം ഉണ്ടാകുന്നത് അപ്പോൾ ഈ റീപ്രൊഡക്റ്റീവ് അർജ് റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്ട് ഈ സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒരു കൊറോളറിയാണ് അതിൻ്റെ തുടർച്ചയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ശരീരത്തിൻ്റെ വളർച്ച പൂർത്തിയാകുമ്പോൾ ഇപ്പോൾ നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മൾ തുടരണമെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന മക്കളിലൂടെ നമുക്ക് തുടരാനൊക്കെയുള്ളൂ അപ്പോഴാണ് സെക്സ് അർജ് വെളിയിൽ വരുന്നത് അപ്പോൾ
നമ്മൾ ഈ നമ്മുടെ സെൽഫ് പ്രിസർവേഷൻ ഇൻസ്റ്റിങ്ക്റ്റിനെ ട്രാൻസ്സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്രൊഡക്റ്റീവ് ഇൻസ്റ്റിങ്ക്റ്റിനെയും നമുക്ക് ട്രാൻസ്സെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സോഷ്യലായിട്ടുള്ള അർജസ് ഉണ്ട്, അതായത് സാമൂഹ്യപരമായിട്ടുള്ള ചോദനകളുണ്ട്. അതായത് നമുക്ക് മറ്റുള്ളവരുമായിട്ട് മത്സരിക്കണം, നമ്മൾ മിടുക്കനാണെന്ന് തെളിയിക്കണം, നമുക്ക് ഷൈൻ ചെയ്യണം. അപ്പോൾ ഈ ഒരു അർജ് എങ്ങനെ വരുന്നു? ഈ അർജ് വരുന്നത് എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ മൃഗങ്ങളെ നോക്കിയാൽ മതി. ഈ റീപ്രൊഡക്റ്റീവ് സീസണിൻ്റെ ആദ്യം മൃഗങ്ങളെല്ലാം ഒരുമിച്ച് വരും, ആൺമൃഗങ്ങൾ പരസ്പരം മത്സരിക്കും, ബലപരീക്ഷണം നടത്തും. ഇതിൽ വിജയിക്കുന്നവരാണ് ഇണചേരുന്നത്. അപ്പോൾ ഈ പെൺമൃഗങ്ങൾ ഈ ജയിക്കുന്ന ആളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. ഈ വിജയി ആണ് പെൺമൃഗങ്ങളെ ആകർഷിക്കുന്നത്. അപ്പോൾ മനുഷ്യർക്കും മത്സരിക്കണം, എല്ലാവരും മിടുക്കണമെന്ന് പറയണം, നമുക്ക് ധാരാളം വസ്തുവകകൾ ഉണ്ടായിരിക്കണം. ഇത് നമ്മുടെ ലൈംഗിക ഇൻസ്റ്റിങ്ക്റ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ മൃഗങ്ങൾ ഈ നാച്ചുറൽ എൻവയോൺമെൻറ്റിൽ ഈ റീപ്രൊഡക്റ്റീവ് സീസണിൻ്റെ ആദ്യം അടുത്ത് വരും, അവർ മത്സരിക്കും, പിന്നെ അവർ കൂടുണ്ടാക്കും. ഇപ്പം ഇങ്ങനെയുള്ള ആൺമൃഗങ്ങളാണ് പെൺമൃഗങ്ങളെ ആകർഷിക്കുന്നത്. അപ്പോൾ ഇതുതന്നെയാണ് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് അർജിൽ നിന്ന് മുക്തരായാൽ നമുക്ക് മത്സരിക്കണമെന്നോ നേതൃസ്ഥാനത്ത് എത്തണമെന്നോ വസ്തുവകകൾ സമ്പാദിച്ച് കൂട്ടണമെന്നോ ഉള്ള നിർബന്ധം ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിൽ നിന്നുള്ള നിർബന്ധത്തിൽ നിന്നുള്ള മോചനമാണ് യഥാർത്ഥത്തിലുള്ള മാനസിക സ്വാതന്ത്ര്യം. നമ്മളുടെ മൈൻഡ് ഫ്രീ ആവുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മളുടെ മൈൻഡ് ഇങ്ങനെയുള്ള കെട്ടുപാടിൽ നിന്നൊക്കെ മുക്തമായാൽ കിട്ടുന്ന മാനസിക അവസ്ഥയാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിരത. അതാണ് യഥാർത്ഥത്തിലുള്ള മാനസിക ബലം. അതുകൊണ്ട് ഈ ഒരാൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കരുതെന്നോ നേതൃസ്ഥാനത്തിൽ ഒന്നും കയറി പറ്റരുതെന്നോ ഞാൻ പറയുന്നില്ല. അതൊക്കെ ചെയ്യാമായിരിക്കാം, പക്ഷേ അതൊക്കെ ഒരു കെട്ടുപാടിൽപ്പെട്ട് അല്ലെങ്കിൽ ഒരു നൈസർഗിക ചോദനകളുടെ തിരത്തള്ളിൽപ്പെട്ട് ചെയ്യുന്നതാകരുത്. നേരെ മറിച്ച് നമ്മളുടെ മനസ്സ് എല്ലാ കെട്ടുപാടുകളിൽ നിന്നും സ്വതന്ത്രമായിരിക്കണം. അപ്പോൾ നമുക്ക് നിരാശ ഉണ്ടാകത്തില്ല, നമുക്കൊരിക്കലും ഒരു പരാജയ ബോധം ഉണ്ടാകത്തില്ല. നമുക്ക് കിട്ടിയാൽ നല്ലത്. നമ്മൾ ഒരു ജോലി നമുക്കിഷ്ടമാണ്, ഇപ്പോൾ ഒരു സിനിമ നടനാകണം, അതിനുവേണ്ടി ശ്രമിക്കുന്നത് തെറ്റല്ല. പക്ഷേ ഈ സിനിമ നടനാകുന്നത് എന്തിനു വേണ്ടിയാണ്? അപ്പോൾ നമ്മൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി മാത്രമാണെങ്കിൽ അതൊരു അടിമത്വമാണ്. അപ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡ് ഇഷ്ടമാണെങ്കിൽ അത് തിരഞ്ഞെടുക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു നിർബന്ധം പാടില്ല. ഇപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിയില്ലെങ്കിലും നമുക്ക് മാനസികമായിട്ട് ഒരു പരാജയ ബോധം ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള മനോബലം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം, ഇതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥിരത.